വെൽക്കം ടു അക്ഷയാസ് ക്രിയേറ്റീവ് ഹൈവ്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റോസ് ഫ്ലവറിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ റോസ് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് വെച്ചിട്ട് നമ്മളൊരു ബോട്ടിലായിട്ടും വാൾ ഹാങ്ങിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമൻറ്റ് ബോക്സിലായിട്ട് ഈ റോസ് ഫ്ലവറിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ചെയ്യാൻ അത്ര പാടൊന്നുമില്ല, വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് നമ്മൾ ഇതൊന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടിട്ടുള്ള ബെല്ലൈക്കണിൽ ഓളുന്ന ഓപ്ഷനിൽ കൂടിയിട്ട് ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. കളർ പേപ്പർ തന്നെ വേണമെന്നൊന്നുമില്ല, വൈറ്റ് പേപ്പർ ആയാലും മതിയാവും. ഇനി നമുക്കിതിലൊരു വൃത്തം വരയ്ക്കണം. വൃത്തം വരയ്ക്കാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കോമ്പസ് ആണ്. ഇനി കോമ്പസ് ഇല്ലാത്തവർ എന്തെങ്കിലും റൗണ്ടിലുള്ളത് വെച്ചിട്ട് അളവെടുത്ത് വരച്ചാൽ മതിയാവും. ഇപ്പോൾ ഏകദേശം ഒരു എന്താ, ഞാനിപ്പോൾ ഒരു മിനിമം ഒരു മീഡിയം സൈസിലാണ് വരയ്ക്കുന്നത്. ഇനി നിങ്ങൾക്ക് ചെറിയത് മതിയെങ്കിൽ ചെറിയ വൃത്തം വരച്ചാൽ മതിയാവും. ഇനി വലുത് വേണ്ടെങ്കിൽ, വലുത് വേണമെങ്കിൽ നല്ല വലുത് വരച്ചാൽ മതിയാവും. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാൻ വൃത്തം വരയ്ക്കുന്നത്. ഇനി നമുക്കിതൊരു കത്രിക യൂസ് ചെയ്തൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു അളവിലാണ് വൃത്തം വരച്ചേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ചരിച്ച് കട്ട് ചെയ്യണം. ഈ റൗണ്ടിൽ കൂടി തന്നെ നമ്മളൊന്ന് ചരിച്ച് കട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്കത് ക്യാമറയിൽ കാണാൻ പറ്റും. ഈ ഒരു രീതിക്ക് നമ്മൾ വളയാതെ തന്നെ സെയിം രീതിക്ക് തന്നെ ഇങ്ങനെ വരച്ച് കട്ട് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ നമുക്കെന്താ കറക്റ്റായിട്ട് കിട്ടും. ഈ ഒരു രീതിക്ക് നമ്മൾ അതിൻ്റെ എൻഡ് ഭാഗം വരയ്ക്കും. സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഈ ഒരു രീതിക്കാണ് വളച്ച് വളച്ച് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ ശരിയല്ലെങ്കിൽ പിന്നെയും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്ഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതേ ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും എൻഡിലായിട്ട് കുറച്ച് സ്ഥലം നമ്മളൊന്ന് വിടണം. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് വിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മെയിൻ ഘടകത്തിലോട്ട് പോവാം. ഇത് നമുക്കൊന്ന് ചുരുട്ടിയെടുക്കണം, അതാണ് ഇതിലെ മെയിൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാൻ ചുരുട്ടുന്നത്. നിങ്ങൾക്ക് ക്യാമറയിൽ നോക്കി അറിയാമായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിക്ക് ഇങ്ങനെ നമ്മൾ ചുരുട്ടി കൊണ്ടുവരണം. ആദ്യം കുറച്ച് ടൈറ്റായിട്ട് ചുരുട്ടി ചുരുട്ടി പിന്നെ ശകലം ലൂസാക്കി നമ്മൾ ചുരുട്ടി കൊടുക്കണം. ഈ ഒരു രീതിക്കാണ് നമ്മൾ ചുരുട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഏകദേശം ഒരേ രീതിയിൽ തന്നെ നമ്മൾ ഈ റൗണ്ടിൻ്റെ കട്ട് ചെയ്യുന്നത് ഒരേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം എന്ന്. അതേ ഞാൻ ഇത് ഇത്രയും ഒന്ന് ചുരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ മുഴുവനായിട്ടും ഒന്ന് ചുരുട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് എത്തുമ്പോൾ ചരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു കൂർപ്പ് പോലെ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അവിടെ ചരിച്ച് കട്ട് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എൻഡ് ഭാഗം വരയ്ക്കും. ചുരുട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൈമാറ്റിയിട്ടൊന്ന് അഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഇതുപോലെയാണ് ആവുന്നത്. അപ്പോൾ നമ്മുടെ റോസ് ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ആ സ്ഥലം വിട്ട് അവിടെയായിട്ട് കുറച്ച് ഫെവിക്കോളൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ റോസ് ഫ്ലവറിൻ്റെ പരിപാടി. ഇനി ഇത് കുറച്ചുകൂടെ ഡെക്കറേഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഞാനൊരു മുത്തുകൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഒട്ടിക്കണം എന്നൊന്നുമില്ല കേട്ടോ. എന്നാൽ ഞാൻ ഒരു മുത്തുകൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിതേ ഇതുപോലത്തെ ഒരു മുത്താണ് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നല്ല ക്യൂട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ മാക്സിമം ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവർക്കും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. പരമാവധി പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു പുത്തൻ ക്രാഫ്റ്റായി കാണാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണണ്ടേ? അപ്പം നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഇതാട്ടോ നമ്മൾ ഉണ്ടാക്കിയ ആ ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക്.